ഒരു ഒട്ടകം ഒട്ടകം റോഡ് ക്രോസ് ചെയ്ത് നമസ്കാരം എല്ലാവർക്കും, നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ വീണ്ടും ഹിമാചലിലേക്ക് പോവാണ്, നമ്മള് ധർമ്മശാലയിലേക്ക് പോവാണ്. നമ്മളുടെ മക്ലോഡ്ഗഞ്ച് ധർമ്മശാല ആ ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നു. അപ്പൊ നമ്മുടെ അരുൺ റോയ്ക്ക് നാട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യം കാരണമാണ് നമ്മള് ട്രിപ്പൊക്കെ കുറച്ചൊന്ന് റീഷെഡ്യൂൾ ചെയ്തത്. അപ്പൊ നമ്മള് അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നമ്മൾ അമൃത്സറിനോട് ഇവിടെ പറഞ്ഞു, അതുപോലെ പുൽക്കഞ്ചേരി കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് ഇനിയൊരു പാകിസ്ഥാൻ ബോർഡർ ഈ യാത്രയിൽ ഉണ്ടാവുക വെച്ചായ ഇനിയുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്, സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ചൈന ബോർഡർ കിട്ടും, പിന്നെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടക്കാൻ പോവാണ് അല്ലേ? അതെ അതെ. അപ്പൊ എനിക്കൊന്ന് പാകിസ്ഥാൻ ബോർഡർ നമ്മള് എത്ര രണ്ട് മൂന്ന് മൂന്ന് പാകിസ്ഥാൻ മൂന്നല്ല നാല് നാല് പാകിസ്ഥാൻ ബോർഡർ നമ്മള് കവർ ചെയ്തല്ലേ. അതെ അതെ അതെ. ഇനിയിപ്പം ചൈന നമ്മളെ ഒന്ന് രണ്ട് ഒന്ന് ഒരു ഇനി നമ്മുടെ ചൈന ബോർഡർ ഒക്കെ ഉണ്ടാവും. അതെ, നമ്മുടെ എന്താ പറയുക, അയൽ രാജ്യങ്ങളിലേക്കൊക്കെ ഉള്ള ചെറിയ യാത്രകളുണ്ട്. ഇനിയും വീണ്ടും നമ്മളൊരു ഒരു 1600 kilometers നമുക്ക് എക്സ്ട്രാ, അതായത് നമ്മൾ പോയി വരണം. ഇനി ഹിമാചൽ ഒന്നുകൂടെ കയറി ഒന്ന് ഇറങ്ങണം. ആ ഈ ധർമ്മശാല അതുകൊണ്ട് മക്ലോഡ്ഗഞ്ച് ഒക്കെ പോകാൻ വേണ്ടി അജു പറഞ്ഞ പോലെ അങ്ങോട്ടേക്കുള്ള യാത്രയാണ്. നമ്മൾ ഈ കഴിവതും കഴിയുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം, അത് വെറുതെ മിസ്സാക്കണ്ടെന്ന് വെച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങ് പോകാനായിരുന്നു പ്ലാന്. അപ്പോഴാണ് നമ്മൾ ഓർത്തത് അത് നമ്മൾ കാണിച്ചു തന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും ഹിമാചലിൽ കയറുകയാണ്. ഹിമാചലിൽ കയറി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചിട്ട് വീണ്ടും ഇറങ്ങുന്നതായിരിക്കും. സമയപ്പം 5:30, നമ്മൾ പഠാൻകോട്ടൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഇനിയും 93 kilometers ഉണ്ട് മക്ലോഡ്ഗഞ്ചിലേക്ക്. ഇപ്പം എന്താ പറയാ, പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ കാഴ്ചകളൊന്നും കാണിച്ചില്ല. 2:40 ആണ് പറയുന്നത് അല്ലേ. നമ്മൾ ഇടയ്ക്കൊന്ന് ചെറിയൊരു ചായ കുടിയ, ചായക്ക് എമ്മാതിരി മധുരം എന്ന് പറയും, ഒരു രക്ഷയില്ല. തേൻ കലക്കി വെച്ചേക്കുന്നുള്ളൂ. എനിക്കൊന്ന് പഞ്ചാബികളുടെ പൊത്തത്തെ കുറിച്ച് മധുരം മുന്നോട്ടാണ്, ഒരു രക്ഷയില്ലാത്ത മധുരം. അതായത് നമുക്കൊരു 3 ചായക്കുള്ള മധുരം ഉണ്ടായിരുന്നു ഒരു ചായക്കകത്ത്. പക്ഷെങ്കിൽ ഒരു സംഭവം അടിപൊളി, നമ്മുടെ നാട്ടിലെ പോലെ ചായക്കടയിലൊക്കെ കിട്ടുന്ന കുപ്പി ഗ്ലാസിനകത്ത് കുപ്പി, ഇപ്പോഴും ഈ പേപ്പർ കപ്പിനകത്ത് കൂടുതൽ ചായ തരുന്നുണ്ട്. കുടിക്കാൻ ഒരു സുഖമില്ല നമുക്ക്, ആ കുപ്പി ഗ്ലാസ് കിട്ടുമ്പോ ഒരു പ്രത്യേക സുഖമാണ്. അതെ അതെ, നമുക്ക് മെല്ലെ ഇരുന്ന് കുടിക്കാം. മറ്റതെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പം കപ്പ് പൊട്ടും, ഒരു സുഖമില്ല. അതിനകത്ത് കുടിക്കുമ്പോൾ എന്തോ ആ ഒരു പേപ്പറിന്റെ ചുവയാണ് എന്തോ, അത് എന്റെ മനസ്സുകൊണ്ട് നമുക്ക് സുഖിക്കാത്ത കൊണ്ടായിരിക്കും. അച്ഛയോ എന്തോ ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ ആർമിക്ക് വേണ്ടിട്ട്, ഞാൻ അത് കാണിക്കുന്നില്ല കാരണം ഈ ആർമിയുടെ വണ്ടികള് ടാങ്കുകളൊക്കെ ട്രെയിനിനകത്ത് കൊണ്ടുവരുന്ന ഒരു സ്റ്റേഷൻ, ആർമിയുടെ സ്പെഷ്യൽ സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിൽ കാണപ്പെട്ടാൽ. ഓക്കെ ഓക്കെ. അല്ല ഞാനേ പറയാം, നമുക്ക് ആ കുപ്പി ഗ്ലാസിനകത്ത് ചായ കുടിക്കുമ്പോഴേ പ്രത്യേക സുഖമാണ്. അത് കാരണം ഈ പഞ്ചാബിൽ അതുകൊണ്ട് നമുക്ക് നല്ല കിടുക്കൻ ചായ കിട്ടിയ സ്ഥലമുണ്ട്. എവിടാന്നറിയോ, ഓർക്കുന്നുണ്ടോ? ലേയില്, ലേയില് കാപ്പി, കാപ്പി അതെ, അതും ഒരു 1.5 coffees അല്ലേ. നമ്മുടെ നാട്ടിലത്തെ കണക്കിന് ഒരു 3 coffees കാണും ഒറ്റ ഗ്ലാസ്. ഗ്ലാസ് അത് നല്ല കുപ്പി ഗ്ലാസ്സിനകത്ത്. നമ്മൾ രണ്ടാമതാ കാപ്പി കുടിക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് 6-7 kilometers വണ്ടി ഓടിച്ചു പോയത് ഓർക്കുന്നു. പിന്നെ നല്ല അടിപൊളി കാപ്പി, കിടുക്കൻ കാപ്പി. അത് എനിക്ക് തോന്നുന്നു ഇൻഡോ ടിബറ്റൻ ഫോഴ്സിന്റെ അല്ലേ, അവിടെ അവരുടെ ആ ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് കേറുന്നതിന്റെ അവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർഡിന്റെ സർവീസ് സെന്ററിന്റെ ചേർന്നിരിക്കുന്നു. അത് തന്നെ കിടുക്കൻ കാപ്പി, കിടുക്കൻ കാപ്പി ഒന്നും പറയാനില്ല, ഇമ്മാതിരി കാപ്പി അല്ലേ. പിന്നെ വേറെ എന്നാ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കണോ? കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, നമുക്ക് തിന്നാനുള്ള ഗോതമ്പൊക്കെ അങ്ങ് പോകുന്നുണ്ട്. അപ്പം ആരും പേടിക്കണ്ട, പട്ടിണി കിടക്കേണ്ടവരില്ല. കാർഷിക സമരം, കർഷകരുടെ സമരമാണെങ്കിലും ഇവിടെ ഇവര് കൃഷി ചെയ്യുന്നുണ്ട്. ഇവര് ഓരോ ഗ്രാമത്തിൽ നിന്നും ഇത്ര ഇത്ര പേര് വെച്ച് കർഷക സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതിനകത്ത് ഏറ്റവും അടിപൊളി, നമ്മളെപ്പോലുള്ള യാത്ര ചെയ്യുന്നവർക്ക് നല്ല അടിപൊളി ഒരു സംഭവം എന്നാ വെച്ച് കഴിഞ്ഞാല്, പഞ്ചാബ് ആ ചുറ്റുവട്ടത്ത് കയറി കഴിഞ്ഞാൽ ഒറ്റ ടൂള് കൊടുക്കണ്ട.
ടോൾ ബൂത്തുകളെല്ലാം ഓപ്പണാണ്. ടോളിന്റെ പരിപാടിയില്ല, വിട്ടു പോവാന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മളിവിടെ പഞ്ചാബി കണ്ടത്, ഇവിടുത്തെ വീടുകളുടെ മുകളിലിരിക്കുന്ന വാട്ടർ ടാങ്കുകൾ. ഞാൻ ആദ്യം നോക്കിയപ്പോ ഒരു സ്രാവ് ഇരിക്കുന്നു, പിന്നെ നോക്കിയപ്പോ ഒരു എയ്റോപ്ലെയിൻ ഇരിക്കുന്നു, പിന്നെ നോക്കിയപ്പോ ഒരു ഗരുഡൻ, ഇപ്പൊ നോക്കിയപ്പോ ഒരു വേറൊരു പക്ഷി, ചിലയിടത്ത് ആന കാണാം, കവറുകൾ കാണാം, പറന്ന് കാണാം, ഓരോ രീതിയില് ഇങ്ങനെ മണ്ടയ്ക്ക് ഇരിക്കുന്നതാണ്. പക്ഷെ അത് വാട്ടർ ടാങ്ക് അവിടുത്തെ. അത് എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. ഞാൻ വേറെ എങ്ങും കണ്ടില്ല, ഇത്രയും യാത്ര ചെയ്തിട്ട് വേറെ എങ്ങും അതുപോലെ ഞാൻ കണ്ടില്ല. ജലന്ധർ ഏരിയയാണ് അതിന്റെ ഒരു മെയിൻ ഏരിയ അല്ലേ. ഇവര് ഈ പഞ്ചാബികൾ ചില കാര്യങ്ങൾ വ്യത്യസ്തരായിട്ട് വണ്ടിയുടെ മോഡിഫിക്കേഷൻസ്, പിന്നെ ഇവിടുത്തെ പാലും തൈരും പറയണ്ടല്ലോ ഒരു രക്ഷ. ഇന്ന് രാവിലെ കിടുക്കൻ ഒരു ലസി കുടിച്ചു, നല്ല അടിപൊളി എന്ന് വെച്ചാൽ എമ്മാതിരി ലസി ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട വട്ടിയോടിയുടെ കാര്യത്തിൽ യാതൊരു മര്യാദയും ഇല്ലെന്ന്, മയവുമില്ലല്ലേ. ഇപ്പോഴും ഇപ്പോഴും ഒരു നൈസായിട്ട് ഒരു ആക്സിഡന്റ് പോലെ സംഭവിക്കാം. ഇതുണ്ടോ അവിടെ ഒരു മനോഹരമായ ഗുരുദ്വാര കാണാം. ഇവിടെ നമുക്കൊരു ചിന്തയുണ്ട്, പഞ്ചാബ് എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം സർദാർമാരും സിഖുകാരുമാണെന്ന്. ഒരിക്കലും അല്ല, അവരുണ്ട്, അവരുടെ വലിയൊരു ഒരു ഒരു പോപ്പുലേഷൻ ഉണ്ടെന്ന് വരിലും ഇവിടെ ക്രൈസ്തവ ദേവാലയങ്ങൾ, അതും 5-6 നിലകളുള്ള വലിയ ബൃഹത്തായിട്ടുള്ള ക്രൈസ്തവ ദേവാലയങ്ങൾ, അതുകൊണ്ട് മോസ്കുകൾ, ഇസ്ലാം മത വിശ്വാസികളുണ്ട് ഇവിടെ, ഹൈന്ദവ ക്ഷേത്രങ്ങളുണ്ട്, ജൈനമതക്കാരുടെ ക്ഷേത്രങ്ങൾ നമ്മൾ കണ്ടു. എല്ലാവിധ മതവിശ്വാസികളും ഒരുമിച്ച് പാർക്കുന്ന ഒരു സ്ഥലമാണ് പഞ്ചാബ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ലെഫ്റ്റ് ആണോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതോടെ ഉറപ്പാണോ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ സിഖുകാരുടെ സർദാർമാരുടെ മാത്രം ഒരു സ്ഥലമല്ല പഞ്ചാബ്. അതുപോലെ തന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞു വർത്തമാനം പറഞ്ഞ് ഹിമാചലിനകത്ത് കയറി കേട്ടോ, ഹിമാചലിൽ കയറി, ആ റിവർ ക്രോസ് ചെയ്തപ്പോഴത്തേക്കിനെ ഹിമാചലിൽ കയറി, അതിന്റേതായ ഒരു വ്യത്യസ്ത വൈബ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലത്തെ ഒരു കാഴ്ച കണ്ടോ. ചെക്ക് പോസ്റ്റുകളും കാര്യങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഇല്ല, ചിലപ്പം ഒരു 5 കിലോമീറ്ററിനുള്ളിൽ കാണും, ചില സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഫുള്ള് കാടേരിയ ആയി, ചെറിയ രീതിയിലുള്ള ഹരിതാപയും പച്ചപ്പും. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് മാറി, നമ്മള് കേറ്റം കയറാൻ തുടങ്ങി. ഇതേ ഒരു ഒട്ടകം, ഒട്ടകം റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ ഹിമാചലിലോട്ട് കയറിയപ്പം ഒരു ചെറിയ ഹിമാചലിന് കയറുന്ന ഒരു ചെറിയ പൈസ കൊടുക്കണം, 70 രൂപ. അവരതിന്റെ രസീതൊക്കെ തരും, അപ്പൊ പിന്നെ വലിയ കലിപ്പൊന്നും ഇല്ല. 70 രൂപ, മറ്റിടത്തെ പോലെ 300-400 കൊടുക്കേണ്ടി ഒന്നുമില്ല അല്ലേ. അതെ, ഇവിടെ കേറിയപ്പോ തന്നെ പ്രത്യേക തണുപ്പ്, നമ്മുടെ പഞ്ചാബിലെ ചൂട് ഇവിടെ കേറിയപ്പോ തന്നെ അല്ലേ, നല്ലൊരു തണുപ്പും. നീ പറഞ്ഞ കറക്റ്റാണ്, ടെറൈൻ ഒക്കെ മാറി, റോഡിന്റെ വീതി കുറഞ്ഞു, മലകൾ കാണാൻ തുടങ്ങി, കേറ്റം കയറാൻ തുടങ്ങി. ഇതേ അടുത്തത് വഴി, അടുത്ത കുതിര, കുതിരയാണോ കഴുത, കഴുതയാണോ കോറ കഴുതയാണ് പിന്നെ അതിനു പോലെ. ഇതെല്ലാം പഠിക്കണം. പഞ്ചാബിൽ അങ്ങനെ ഒരു ശല്യമില്ലായിരുന്നല്ലേ. ഇത് നൂർപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പം എല്ലായിടത്തും ദീപാവലിയുടേതായ തിരക്കാണ്, ബ്ലോക്കുകളാണ്. ഇതൊരു പടക്കക്കടയാണ് ഈ കാണുന്നത്. എല്ലാവരും ദീപാവലി പർച്ചേസിങ്ങിന് ഇറങ്ങി ഇങ്ങനെ ചെറിയ ബ്ലോക്കുകളൊക്കെയാണ് അങ്ങനെ പോകുന്നു. ഫോണിക് ബാച്ചുള്ളതിനകത്ത് ഒരു പടക്കക്കടയ്ക്കകത്ത് രജിസ്ട്രേഷനും ചെന്ന് കേറുന്നൊരു സംഭവമുണ്ട്. ഇതായിട്ടൊന്ന് കേറി കൊടുത്താലോ. ഇവിടെ എല്ലായിടത്തും നമ്മള് സത്യം പറഞ്ഞ അമൃത്സറില് ആ ഒരു ദീപാവലിയുടെ തിരക്ക് പിടിക്കണ്ടാലോ എന്ന് വെച്ചിട്ടാണ് നമ്മള് ഈ ധർമ്മശാലയില് എങ്ങനുണ്ട് ദീപാവലി, വലിയ തിരക്ക് കാണില്ല എന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവാണ്. നമുക്ക് നോക്കാം അവിടെ എങ്ങനുണ്ട്, ഇതുപോലൊക്കെ തന്നെയാണോ എന്നറിയാനേ. നമ്മള് ധർമ്മശാലയിലെ മക്ലോഡ്ഗഞ്ചിലെത്തി. മക്ലോഡ്ഗഞ്ചിന്റെ മുകളില് നന്ദി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. സമയം ഒരു 8:30 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഈ ലേയിലൊക്കെ പോയിട്ട് വന്നതുകൊണ്ടേ വലിയ തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇത് ഗൂഗിളിൽ കണ്ടപ്പം നല്ലൊരു വ്യൂ പോയിന്റൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കിന് വലിയ രസമൊന്നുമില്ല. പക്ഷേ രാവിലെ ആകുമ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നു നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന്. അപ്പം വന്ന വഴിക്ക് നല്ല വ്യൂ പോയിന്റുകൾ ഉണ്ടായിരുന്നു. അപ്പം അതായത് നമുക്ക് ധർമ്മശാലയുടെയും മക്ലോഡ്ഗഞ്ചിൻ്റെയും ഒക്കെ ഒരു നൈറ്റ് വ്യൂ കിട്ടുന്ന സ്ഥലങ്ങൾ. ഇപ്പം എന്തായാലും നമ്മളിവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പം വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്, കിടന്ന് ഉറങ്ങാനുള്ളൊരു പരിപാടി ആണ്. കുറച്ച് എഡിറ്റിങ് പരിപാടി ചെയ്യണം, അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട് ചായ വ്യൂ പോയിന്റ്? വ്യൂ പോയിന്റ് പൊളിയാണ്. നമ്മൾ ആ കയറി വന്ന സ്ഥലത്ത് സൈഡാക്കുമായിരുന്നെങ്കിൽ പൊളിച്ചേനെ, ശല്യങ്ങളൊന്നും ഇല്ലാണ്ട്. ഇതിപ്പോ ശരിക്കും നമ്മള് അല്ലേ ടൗണിനകത്ത് വന്നു, ഒരു ടൗൺ സെറ്റപ്പ് മേളില്. ഇത് അങ്ങോട്ട് എന്റെ ഇനി അവിടുന്ന് അങ്ങോട്ടില്ല, പക്ഷെങ്കിൽ അടിപൊളിയാണ്. നല്ല ഹൈറ്റിലാണ് നമ്മൾ. ഇവിടെ താഴോട്ട് നോക്കുമ്പോൾ ഈ ദീപാവലിയുടെ ഒക്കെ ആണ്ട് ഇടയ്ക്ക് നല്ല പടക്കം പൊട്ടിയൊരു സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. എല്ലാവരും ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട്.
അപ്പൊ അതിൻ്റെതായിട്ടൊരു ദൃശ്യഭംഗിയുണ്ട്. നമുക്ക് നാളെ രാവിലെ എന്തായാലും പകൽ വെളിച്ചത്തിൽ കൂടുതൽ കാഴ്ചകൾ കാണാം.